ആഷ്മി, നമ്മൾ ഈ കിറ്റിന്റെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്? എസ്കെന്ന് രാവിലെ പ്രതിസന്ധിയായിരുന്നു, ഉച്ചയോടുകൂടി പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നു, രാത്രി ആകുമ്പോഴേക്കും ഏതാണ്ട് ഓൾമോസ്റ്റ് പ്രശ്നം തീർന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ എന്നാലും കിട്ടാറുണ്ട്. പക്ഷേ എന്നാലും രാവിലത്തെ പ്രതിസന്ധി ഉച്ചയോടുകൂടി പോയി. ഇപ്പം മലബാർ മേഖലയിൽ കുറച്ച് പ്രതിസന്ധി രൂക്ഷമായിരുന്നു. മാത്രമല്ല ഗവൺമെന്റിനെ താറടിക്കാനുള്ള ചില നിഗൂഢ നീക്കങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ അങ്ങനെ ബോധപൂർവ്വം കൂടാ അങ്ങനെ പറയാൻ കഴിയില്ല. കിറ്റ് കിട്ടി നമ്മളെ വാർത്ത കൊടുക്കും, കിറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അത് പറയുന്നുണ്ട്. ഇപ്പൊ കിറ്റ് കിട്ടി തുടങ്ങിയ നമ്മൾ കിറ്റ് കിട്ടി തന്നെയാണ് വാർത്ത കൊടുക്കുക. ഇപ്പൊ തന്നെ പറഞ്ഞു അതിന് ഇപ്പൊ 1.8 ലക്ഷം ആൾക്കാർ കിറ്റ് ലക്ഷം കഴിഞ്ഞു. അതായത് രണ്ടു ദിവസം മുമ്പ് ഒരു ദിവസത്തെ കണക്ക് 14,000 പേർക്ക് മാത്രമേ കിറ്റ് കിട്ടിയിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിന് ആകെ കിറ്റ് വാങ്ങിയത് അത്രയും പേർക്കേ വാങ്ങാൻ പറ്റിയിരുന്നുള്ളൂ. മന്ത്രി എന്ന് പറഞ്ഞത് കിറ്റൊക്കെ റെഡി ആയിരുന്നു, ആൾക്കാർ വന്ന് വാങ്ങുന്നതിന് താമസമാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അതിൽ ഒരു കഥ ഉണ്ടാവും. റേഷൻ കടയിലൊക്കെ എത്തുന്നതിന് പ്രശ്നമൊക്കെ ഉണ്ടാവും, അത് ഓൾമോസ്റ്റ് പരിഹരിക്കപ്പെടുന്നു. കിറ്റ് കിട്ടിയിട്ടും ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ തീരെ ഇല്ല എന്ന് പറയുന്നത് മലബാർ മേഖലയിലൊക്കെ കിറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട്, കിട്ടിയ കിറ്റുകൾ കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യമുണ്ട്. ഈ പോസ്റ്റ് മെഷീനുകൾ നിരന്തരമായി കേടാകുന്നത് മറ്റൊരു പ്രശ്നം. അത് ഈ കിറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, കിട്ടാത്ത അവസ്ഥ പോലും 15 മിനിറ്റിനകത്ത് അത് പരിഹരിക്കുമെന്നാണ്. അങ്ങനെ ഒരു അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ട്. അങ്ങനെ പരിഹരിക്കപ്പെടാവുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ പരിഹരിക്കപ്പെടാതെ ഇത്ര നാളും തുടരുന്നതുകൊണ്ടാണ് എന്ന ചോദ്യം. നമ്മുടെ മധുചേട്ടന്റെ മെസ്സേജാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഒരു ഭീഷണിയും ഉണ്ട്, ഒരു സന്ദേശവുമാണ്. എന്നെ പൊക്കി അടിച്ചേക്കണം. അമേരിക്ക അമേരിക്ക മയാമി മയാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി അടിച്ചില്ലെങ്കിൽ ഞാൻ മയാമിയിൽ ചെല്ലില്ല എന്നൊരു ദുസൂചനയുണ്ട്. കൃഷ്ണ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്, മധു കൊട്ടാരക്കര അമേരിക്ക കയറ്റത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മധു കൊട്ടാരക്കര ഞങ്ങൾ യഥാവിധം പൊക്കി അടിച്ചിരിക്കുന്നു. നമ്മുടെ പ്രശ്നമല്ല. താങ്ക്സ് ടു മധു കൊട്ടാരക്കര. മധുചേട്ടൻ, ചാന്ദ്രൻ എങ്ങനെ ചാന്ദ്രനായി ഒന്ന് പ്രതികരിക്കാമോ? മിസ്റ്റർ പന്തളം മമ്മൂട്ടി വരട്ടാണ്. അങ്ങനത്തെ കമന്റ്സ് മാത്രമേ ഹാഷ്മി ചേട്ടൻ വായിക്കുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ നമുക്ക് അരുൺ പാറക്കൽ നമുക്കിപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. പ്രത്യേകിച്ച് കിറ്റിന്റെ കാര്യമാണ്. ആ കിറ്റിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് അരുൺ പാറക്കൽ പറയും? എന്റെ പാറക്കലെ കാര്യങ്ങൾ പറയൂ. എസ് കെ, എന്തായാലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഇന്നത്തെ ഓണക്കിറ്റ് വിതരണത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലേക്കും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഓണക്കിറ്റുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ, ഈ മഞ്ഞക്കാടുകാരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാനത്തെ 600,000 ആളുകൾക്ക്, ഈ മഞ്ഞക്കാട് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യാനുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ 235,000 അവസാനത്തെ കണക്ക് വരികയാണെങ്കിൽ 235,000 ആളുകൾക്ക് മാത്രമാണ് മഞ്ഞക്കിറ്റ് വിതരണം നടത്തി, മഞ്ഞക്കാട് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ഓണക്കിറ്റ് നൽകുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഇടവേളകളില്ലാതെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കുറേ ആളുകൾ ഉച്ചയോടൊക്കെ കുറേ ആളുകൾ റേഷൻ കടയിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ട് ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യണം. നാളെ ഉത്രാടമാണ്, മറ്റന്നാൾ തിരുവോണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകളിലേക്കും നൽകാനുള്ള ഓണക്കിറ്റുകൾ എന്തായാലും എത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി അവർക്ക് വേണ്ട ഓണക്കിറ്റുകൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിനിടയിൽ ഈ ഇപോസ് മെഷീനൊക്കെ ഈ പണിമുടക്കുന്നത് ഒരു സാങ്കേതിക പ്രശ്നങ്ങളും വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. എന്തായാലും ആ പ്രശ്നങ്ങളൊന്നും നാളെ ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. നാളെ ഈ എല്ലാ പാറക്കൽ അരുൺ വളരെ സന്തോഷം. അരുൺ പാറക്കലും തിരിച്ചും പറയാം അല്ലേ.